ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തിനെതിരെ ആഞ്ഞടിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേന്ദ്ര വിഹിതം സംബന്ധിച്ച് കേരളത്തിൽ നടക്കുന്നത് വ്യാജ പ്രചാരണങ്ങൾ. ഒക്ടോബർ വരെയുള്ള സംസ്ഥാനത്തിന്റെ അപേക്ഷകളിലെല്ലാം കൃത്യമായ തുക അനുവദിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ നിരത്തിക്കൊണ്ടായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുടെ വാദം. Here locally, a lot of people say that money has not come from the central government. Please switch on your cameras and record this. ദൃശ്യമാധ്യമങ്ങളെല്ലാം ക്യാമറകൾ ഓൺ ചെയ്ത് താൻ പറയാൻ പോകുന്നതെല്ലാം റെക്കോർഡ് ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സംസ്ഥാന പ്രചരണങ്ങൾക്കെതിരെ കണക്കുകൾ നിർത്തിയുള്ള കേന്ദ്ര ധനമന്ത്രിയുടെ വാദം. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വിച്ച് കവേഴ്സ് ഓൾ ദീസ് സീനിയർ സിറ്റിസൺ പെൻഷൻസ് അമൗണ്ടിംഗ് ടു 602 റിക്വസ്റ്റിംഗ് ദ സെക്കൻഡ് ട്രാൻസ് ടു ബി റിലീസ്ഡ്. നിറയെ അപ്ലിക്കേഷൻ നീ ശരിയാ കൊടുക്കലെന്നാ ഉനക്ക് എപ്പടി വരും? ജി എസ് ടി വിഹിതം കിട്ടുന്നില്ലെന്ന സംസ്ഥാനത്തിന്റെ വാദത്തെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു മറുപടി. സ്റ്റേറ്റ് ഗവൺമെന്റ് വിൽ ഹാവ് ടു വർക്ക് വിത്ത് ദ എജി, ഗെറ്റ് ദ റൈറ്റ് നമ്പേഴ്സ് ആൻഡ് ദെൻ പാസ് ഇറ്റ് ഓൺ ടു അസ് ആൻഡ് ഓൺലി ദെൻ യു കാൻ ടെൽ മീ ഐ ആം ഡിലേയിങ്. കേന്ദ്ര വിഹിതങ്ങൾ കിട്ടിയതിനു ശേഷം കേരളം പദ്ധതികളുടെ പേര് മാറ്റുന്നുവെന്ന ഗുരുതരമായ ആരോപണവും മന്ത്രി ഉന്നയിച്ചു. ഫോളോ ദ നെയിം ഗിവൻ. പി എം ഉജ്വല ഇസ് ദ നെയിം ഗിവൻ. യു ഡോണ്ട് ചേഞ്ച് ദാറ്റ്. No, you want to give some name of your own party, red flag, green flag, yellow flag, blue flag. It doesn't work that way. നെൽകർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കുട്ടനാട്ടിലെ കർഷക ആത്മഹത്യയിലുള്ള പ്രതികരണം. യാരും സൂസൈഡ് പണിക്ക് കൂടാതെ അക്കൗണ്ടിലെ പണം ടൈംക്ക് വരണം, മുഴുമയാ വരണം. അതിനാലതാ പി എം ഡയറക്ട്ലി അക്കൗണ്ടിലെ പണം പോട്. ആറ്റിങ്ങലിൽ വായ്പാ വ്യാപനമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 6015 കോടിയുടെ വായ്പാ സഹായമാണ് തലസ്ഥാനത്തിന് അനുവദിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.